നമ്മുടെ ചാനലിൽ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങി വെച്ച കുടിയേറ്റം എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് പറയാൻ പോകുന്നത്. ആദ്യ ഭാഗം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ഐക്കണിലും കൊടുത്തേക്കാം. ഞാനും എൻ്റെ ചാച്ചനും എൻ്റെ ചാച്ചൻ്റെ സുഹൃത്തായ ഔദയുമായി. ഔദ ആരാണെന്ന് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹത്തെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മൂവരും കൂടി ഞങ്ങൾ നിർമ്മിച്ചെടുത്ത ആ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഏതാനും മൈലുകൾക്കപ്പുറമുള്ള മലകൾ കയറിയ മലമടക്കുകളിലേക്ക് എത്തി. വേറെ ഒന്നിനും വേണ്ടി ആയിരുന്നില്ല ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്ന ഈ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഒരാളെ കാണാനില്ല. എന്നേക്ക് 3-4 ദിവസമാകുന്നു അയാളെ കാണാതായിട്ട്. വനം കയറി ആവശ്യത്തിനുള്ള ചുള്ളിക്കമ്പുകളും മറ്റും പെറുക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം കയറിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. എന്നിരുന്നാലും കാര്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങൾ വനം കയറുവാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സഞ്ചരിച്ചെത്തിയത് മലയുടെ മുകളിറങ്ങി ഒരു മലമടക്കിലേക്കായിരുന്നു. ഞാൻ നിർബന്ധം പിടിച്ച് വാശി പിടിച്ചാണ് ഇവർക്കൊപ്പം ഇവിടേക്ക് എത്തിയത്. അപകടകരമായ യാത്രയാണെന്ന് അവരെന്നോട് പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കുവാൻ ഞാൻ തയ്യാറായില്ല. എന്നാൽ അവനും കൂടെ പോരട്ടെ എന്ന് ഔദ ചാച്ചൻ പറഞ്ഞു. അതിന് പ്രകാരമാണ് എൻ്റെ ചാച്ചൻ എന്നെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ വനം കയറി നടക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. വനത്തിനുള്ളിൽ മരങ്ങളും മടിക്കാടുകളും നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. സൂര്യൻ്റെ പ്രകാശം അങ്ങിങ്ങായി മരങ്ങളുടെ ഇലച്ചാർത്തുകളിലൂടെ ഇടവിട്ടിടവിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ച, ഇരുണ്ട അന്തരീക്ഷം, എങ്ങും ഭയാജനകവും നിശബ്ദവുമായ അന്തരീക്ഷം. ഞങ്ങൾ മൂവരും ബൂട്ടുകൾ ധരിച്ചിരിക്കുന്നു. ക്ഷുദ്രജീവികളും ഇഴയന്തുക്കളും നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഏതു നിമിഷവും ഒരു പാമ്പിൻ്റെ കടി പ്രതീക്ഷിച്ചുകൊണ്ട്, അങ്ങനെ പാമ്പിൻ്റെ കടികളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നീളമേറിയ ബൂട്ടുകൾ ധരിച്ചിരിക്കുന്നത്. ചുള്ളിക്കമ്പുകളും മറ്റും ചവിട്ടിയൊടിച്ചും ഇലകൾ ചവിട്ടി ഞെരുക്കിയും ഞങ്ങൾ മുന്നിലേക്ക് യാത്ര തുടർന്നു. വനത്തിൻ്റെതായ ഗന്ധം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. മരങ്ങളിലും മറ്റും ചുറ്റിപ്പടർന്നു നിൽക്കുന്ന വള്ളിപ്പടർപ്പുകളിലെ പൂക്കളുടെ ഗന്ധം, പായലുകളുടെ ഗന്ധം, ഇലകളും മറ്റ് സസ്യങ്ങളും അഴുകി അതിൽ നിന്നും വമിക്കുന്ന ഗന്ധം, വനത്തിലെ മൃഗങ്ങളുടെ വിസർജ്യങ്ങളിൽ നിന്നും വമിക്കുന്ന ഗന്ധം, അങ്ങനെ പലതരം ഗന്ധങ്ങൾ കലർന്ന വല്ലാത്ത ഒരു ഗന്ധമാണ് എനിക്കവിടെ അനുഭവിച്ചറിയുവാൻ സാധിച്ചത്. അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുകയില്ല. ഓരോ അടി വെച്ച് വെച്ച് മുന്നിലേക്ക് കയറുമ്പോഴും ആ വനം എനിക്ക് നൽകിയ ഏകാന്തതയും കണ്ണിനേകുന്ന കുളിർമയും എൻ്റെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞിരുന്നു. ധാരാളം കാട്ടുപക്ഷികളെ എനിക്കവിടെ കാണുവാൻ സാധിച്ചു. ഇഴജന്തുക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ധാരാളം പാമ്പുകളെയും എനിക്കവിടെ കാണുവാൻ സാധിച്ചിരുന്നു. മുയലുകൾ, മാനുകൾ, കാട്ടുപന്നികൾ, ചിത്രശലഭങ്ങൾ, അങ്ങനെ പലതരം ജന്തുക്കൾ, അതെല്ലാം കണ്ടാസ്വദിച്ച് അവർക്ക് പിന്നാലെ ഞാൻ അവരെ പിന്തുടർന്ന് നടന്നു. ഞങ്ങളുടെ അന്വേഷണം ചെന്ന് അവസാനിച്ചത് മലഞ്ചെരിവിലൂടെ കടന്നു പോകുന്ന ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിച്ച് ഒരു താഴ്വരയിലാണ്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കേട്ടു വെടിയൊച്ചകൾ, ആനയുടെ അലർച്ചകൾ. ഔദ ഞങ്ങളെ തടഞ്ഞു. മുന്നിലേക്ക് പോകണ്ട എന്ന കാര്യം അയാൾ പറഞ്ഞു. കാര്യം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. ചാച്ചൻ അതിൽ നിന്നും എന്നെ വിലക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹം എന്നോട് പറയുവാൻ തയ്യാറായി. അതുമാത്രമല്ല, ചാച്ചൻ്റെ നിർദ്ദേശപ്രകാരം അവരെ പോയി കാണുവാനും ഔദ സമ്മതിക്കുകയും ചെയ്തു. നമ്മളിന്ന് പറയുവാൻ പോകുന്നത് വേട്ടക്കഥയല്ല, ഞാൻ കണ്ട വേട്ടക്കാരുടെ കഥയാണ്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കുടിയേറ്റം എന്ന ആ സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടാം ഭാഗമാണ്. വർക്കിയുടെ ഒരു വേട്ടക്കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ഞങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നതിന് മുന്നേ തന്നെ വനത്തിനുള്ളിൽ കയ്യേറിയ കുറച്ച് ആളുകളുണ്ട്. മൃഗങ്ങളെ വേട്ടയാടുവാനും അതിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുവാനും വിപണിയിൽ കൊണ്ട് വിൽക്കുവാനും തയ്യാറായ കുറേ സംഘങ്ങൾ. അവരായിരുന്നു അന്ന് കാട് ഭരിച്ചുകൊണ്ടിരുന്നത്. മൃഗവേട്ടയിൽ മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ വിപണി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുൻപന്തിയിൽ നിന്നവർ കടുവകളെയും ആനകളെയും പുലികളെയും മാനുകളെയും വേട്ടയാടി അവയുടെ കൊമ്പും പല്ലുകളും തൊലികളും എടുത്തുകൊണ്ട്
മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അതിന് വിപണിയുള്ള മറ്റ് മാർക്കറ്റുകളിലോ വിറ്റുകൊണ്ട് മുന്നിലേക്ക് പോകുന്നവർ, അതീവ രഹസ്യമായി വനങ്ങളിൽ താമസിക്കുന്നവർ, കടുവകളുടെയും പുലികളുടെയും ആനകളുടെയും പേടി സ്വപ്നമായി തീർന്നവർ, അതെ വേട്ടക്കാർ. ഞങ്ങളുടെ സെറ്റിൽമെൻ്റ് അവിടെ വന്നതിന് ശേഷം ഇവരിൽ പലവരും ഞങ്ങളുടെ ആ ചെറിയ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് സാധനങ്ങളും മറ്റും വാങ്ങിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയിട്ടുമുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ് ഔദ്യച്ചാച്ചനുള്ളത്. അത് മുഖാന്തരം അദ്ദേഹത്തിന് അറിയാവുന്ന കഥകളെല്ലാം അവരെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ അവരെ കാണുവാനും തീരുമാനിച്ചു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും കാണാതായ ആ യുവാവിനെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെ വെച്ചെങ്കിലും കണ്ടോ, അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാനുള്ള തിടുക്കത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ വീണ്ടും കുറേ മൈലുകൾ കൂടി സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ അവർക്കരികിലേക്ക് എത്തിച്ചേർന്നു. അവരുടെ സംഘത്തിൽ ഏകദേശം 10-12 ആളുകൾ ഉണ്ടായിരുന്നു. വനത്തിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ അവരുടെ സെറ്റിൽമെൻറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വനമാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സ്ഥിര താമസമായി എങ്ങും കൂടുവാൻ കഴിയില്ല. ആനക്കൂട്ടങ്ങളെയും കടുവകളെയും പുലികളെയും ട്രാക്ക് ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ പോയി അവരെ വേട്ടയാടുക എന്നതാണ് അവരുടെ ദൗത്യം. ചില സാഹചര്യങ്ങളിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ഇവരുടെ സംഘാംഗത്തിൽ പലരും കൊല്ലപ്പെടാറും മാരകമായ പരിക്ക് പറ്റി ജീവിതകാലത്തോളം കടന്നു പോകാറുമുണ്ട്. എങ്കിലും അവർ മുന്നിലേക്ക് തന്നെ പോകുന്നു. അതിലൊന്നും ഭയപ്പെടാതെ കീഴടങ്ങാതെ അവരെ അനുഗമിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് എത്തിയ ഞങ്ങൾക്ക് നേരെ അവരുടെ തോക്കുകൾ ചൂണ്ടി. ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു, തിരക്കി. അപ്പോൾ അവരുടെ സംഘത്തിൽ നിന്നും അവരുടെ നേതാവ് മുന്നിലേക്ക് കടന്നു വന്നു. അയാളുടെ പേരാണ് തങ്കവേലു. ആ 11 പേരെയും വനത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നത് തങ്കവേലു എന്ന ആ പോച്ചറാണ്. ഔദ പലപ്പോഴും അദ്ദേഹത്തെ തൻ്റെ ഗ്രാമത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പഴകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ വേഗം ഞങ്ങളുടെ മുന്നിലേക്ക് വരികയും എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ അവിടെ പതിഞ്ഞത്. അതെ, അല്പസമയങ്ങൾക്ക് മുന്നേ ഞാൻ കേട്ട വെടിയൊച്ചയുടെയും ആനയുടെയും ചിഹ്നം വിളിയുടെയും അവസാനം എന്താണെന്ന് ഞാൻ അവിടെ അറിഞ്ഞത്. എനിക്ക് മുന്നിൽ കുറച്ചകലെയായി സാമാന്യം വലിപ്പമുള്ള നല്ല നീണ്ട വെളുത്ത കൊമ്പുകളുള്ള ഒരാന ചരിഞ്ഞു കിടക്കുന്നു. അവർ മൂവരും അവിടെ സംസാരിച്ചു നിൽക്കുന്ന സമയം ഞാൻ ആ ചരിഞ്ഞു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് പോയി. അനക്കമില്ലാതെ കണ്ണുകൾ മലർക്കെ തുറന്ന് കൊമ്പുകളിലൂടെയും മറ്റും രക്തം ഒലിച്ചിറങ്ങി അങ്ങനെ ആ കരിവീരൻ കിടക്കുന്നു. അടുത്തു നിന്നവർ പലതും പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. തങ്കവേലു എന്ന അദ്ദേഹമാണ് ഈ ആനയെ വെടിവെച്ചിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു തിരയിൽ തന്നെ ആന ചരിഞ്ഞു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കഴിവിനെപ്പറ്റി അളന്നു കുറിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ടിനെ പറ്റിയും അവർ അവിടെ പറയുന്നുണ്ടായിരുന്നു. അത്ഭുതം തന്നെ, ഒറ്റ വെടിയിൽ തന്നെ ആ കൊമ്പനെ വീഴ്ത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത്രേ. അന്ന് എനിക്കത് വലിയൊരു കൗതുകമായാണ് തോന്നിയത്. അവരുടെ എല്ലാം കൈവശം റൈഫിലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഏതൊക്കെയോ ഗ്രാമങ്ങളിലെ നാട്ടുമ്പുറത്തെ കൊല്ലന്മാരുടെ ആലയിൽ പണി തീർത്തവ. അതും പിടിച്ചുകൊണ്ട് അഭിമാനത്തോടെയാണ് അവരവിടെ നിൽക്കുന്നത്. അവർ ഇനിയും തുടരാൻ പോകുന്നത് കണ്ടു നിൽക്കുവാൻ എന്നെ അനുവദിച്ചില്ല. എന്നെ സ്ഥലത്തു നിന്നും മാറ്റണമെന്ന് അവർ പറഞ്ഞു. കാരണം ആനയുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ നീളമേറിയ കൊമ്പുകൾ ഊരിയെടുക്കുന്ന പ്രക്രിയയാണ് ഇനിയും നടക്കുവാൻ പോകുന്നത്. രക്തം ചീന്തുന്ന കാഴ്ചകളാണ്. അത് കണ്ടു നിൽക്കുവാൻ എന്നെയോ എൻ്റെ കൂടെ വന്നവരെയോ അനുവദിക്കില്ലെന്ന് അവർ പറഞ്ഞു. മൂർച്ചയേറിയ മഴുവും ആയുധങ്ങളും എടുത്തുകൊണ്ട് ഒരു സംഘം ആളുകൾ ആ ചത്തു മലന്നു കിടക്കുന്ന ആനയുടെ അരികിലേക്ക് നടന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോയതിന് ശേഷമാണ് അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറായത്. ഞങ്ങളെ വിളിച്ചുകൊണ്ട് തങ്കവേലു എന്ന് പറയുന്ന ആ വേട്ടക്കാരൻ മുന്നിൽ നടന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെയും. എങ്കിലും എൻ്റെ കണ്ണുകൾ ആ പുറകിൽ ചത്തുകിടക്കുന്ന ആനയുടെ മേലെയായിരുന്നു. എന്നാൽ ഞങ്ങൾ അവരുടെ കൺമുന്നിൽ നിന്നും മറഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ അവർ തയ്യാറായത്. ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും കാര്യം എന്താണെന്നും അയാൾ ഞങ്ങളിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. അയാൾ പറഞ്ഞത് പ്രകാരം ഗ്രാമത്തിൽ നിന്നും അയാൾ വനത്തിലേക്ക് കയറിയ ആ ദിവസം ഇവർ അദ്ദേഹത്തെ കണ്ടിരുന്നു. തങ്കവേലു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു അയാൾ. തനിക്ക് വേണ്ട പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും അയാൾ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. മദ്രാശിയിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ ഈ തൊഴിലിൽ ഏർപ്പെട്ട് ഇവിടേക്ക് എത്തിയതാണെന്നും പിന്നെ ഇവിടെ തന്നെ അടിഞ്ഞുകൂടിയെന്നും അയാൾ പറഞ്ഞു. താൻ നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതലും ഇപ്പോൾ വനത്തിലാണെന്നും നാട്ടിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലെന്നും അയാൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും സുഖപ്രദമല്ലായിരുന്നു. താനിപ്പോൾ ഇതിന് ശീലിച്ചുവെന്നും രക്തം കാണാതെ ഉറങ്ങാൻ കഴിയില്ല എന്നും തൻ്റെ റൈഫിലിൽ നിന്നും മുതിരുന്ന തിരകൾ ഒരു ജീവിയുടെ ശരീരം തുളച്ച് പുറത്തു പോകുമ്പോൾ അവ ജീവന് വേണ്ടി പിടയുന്ന കാഴ്ച കണ്ടുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളാണ് താനെന്നും അയാൾ പറഞ്ഞു. അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു കടുവവേട്ടയാണെന്നും
കടുവയുടെ ജീവൻ അതിൻ്റെ ശരീരത്തിൽ നിന്നും പൊലിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച അയാളുടെ മനസ്സിന് പറയാൻ പറ്റാത്തത്രയും ആഹ്ലാദമാണ് നൽകുന്നതെന്നും അയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അയാൾക്ക് ചിത്തഭ്രമം ബാധിച്ചതാണെന്ന് പോലും എനിക്ക് തോന്നി. ശരിയായിരിക്കാം, നാടുമായി യാതൊരു ബന്ധമില്ലാതെ വനത്തിൽ ജീവിക്കുന്ന അവർക്ക് മറ്റു പലതിലും ആനന്ദം കണ്ടെത്തേണ്ടതായി വരും. മനുഷ്യന് യാതൊരു തരത്തിലും ഉപദ്രവം ചെയ്യാത്ത നിരുപദ്രവകാരികളായ ജീവികളെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. എന്നാൽ അതിൻ്റെ ഒന്നും ഉത്തരം എനിക്ക് അപ്പോൾ ലഭിച്ചില്ല. അല്പസമയം കൂടി അദ്ദേഹത്തിന് കൂടെ മുന്നിലേക്ക് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ചിന്തകളൊന്നും ശരിയല്ല എന്നും അവിടെ നിൽക്കുവാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നും തോന്നിപ്പോയി. എങ്കിലും ഔദ പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആനയെ വേട്ടയാടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. എല്ലാത്തിനും കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി അദ്ദേഹം വനത്തിൽ ജീവിച്ചുകൊണ്ട് ആനകളെയും മറ്റ് മൃഗങ്ങളെയും വേട്ടയാടി മികച്ച ഒരു വേട്ടക്കാരനായി മാറിയിരിക്കുന്നുവെന്നും തനിക്ക് മുന്നിൽ കീഴടങ്ങാത്ത ജീവികളൊന്നുമില്ല എന്നും അദ്ദേഹം ഔദയോട് പറഞ്ഞു. അങ്ങനെ ഏറെ സമയത്തെ കൂടിക്കാഴ്ചകൾക്കും സംസാരത്തിനും ഒടുവിൽ ഞങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോഴും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവിടെ ചത്തുമലച്ചു കിടന്ന ആനയുടെ ദൃശ്യവുമായിരുന്നു എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നത്. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഗ്രാമത്തിലെത്തിച്ചേരുകയും അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയാതെയുമായി. പിറ്റേന്ന് കാലത്തെ ഞാൻ എഴുന്നേറ്റു. ഗ്രാമത്തിന് സമീപത്ത് വിശാലമായി കിടക്കുന്ന ആ വനത്തിനരികിലേക്ക് പോയി വനത്തിലേക്ക് നോക്കി നിന്നു. അപ്പോഴാണ് ഔദച്ചാച്ചൻ എന്നെ വിളിച്ചത്. ഞാനും നിന്റെ ചാച്ചനും കൂടി വനത്തിലേക്ക് അവസാനവട്ട തിരച്ചിലിന് വേണ്ടി പോകുകയാണെന്നും നിനക്ക് ഞങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു. ഞാൻ താല്പര്യം പറഞ്ഞത് പ്രകാരം അന്ന് ഞാനും ഒരു വട്ടം കൂടി അവർക്കൊപ്പം പോയി. ഇന്നത്തെ തിരച്ചിലിന് ശേഷം ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ ഇനിയും വനത്തിലേക്ക് തിരിഞ്ഞു പോകില്ല എന്നും ഈ തിരച്ചിൽ അവസാനത്തെ തിരച്ചിലാണെന്നും ഔദ എൻ്റെ ചാച്ചനോട് പറഞ്ഞിരുന്നു. അങ്ങനെ സംബന്ധിച്ചതിന് ശേഷമാണ് ഒന്നുകൂടി അവസാനവട്ട തിരച്ചിലെന്ന പോലെ വനത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ ഇരുവരും പിന്നെ ഞാനും തീരുമാനിച്ചത്. അങ്ങനെ പ്രാതലെല്ലാം കഴിച്ചതിന് ശേഷം റൈഫിലുകളെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ പതിയെ വനത്തിലേക്ക് കയറി. ഇന്ന് ഞങ്ങൾ സഞ്ചരിച്ചത് തെക്ക് കിഴക്ക് ദിശയിലേക്കായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിൽ വന്ന് അവസാനിച്ചത് ഞങ്ങൾ തിരഞ്ഞു വന്ന അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിനരികിലേക്കായിരുന്നു. വസ്ത്രമെന്ന് പറയുവാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. പിച്ച് കീറിയ രക്തം പുരണ്ട ഒരു തുണ്ട് കഷ്ണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അത് ഞങ്ങൾ എടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. ഗ്രാമം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 4-5 മൈലുകൾക്കപ്പുറമാണ് ഇപ്പോൾ ഈ വസ്ത്രത്തുണ്ടുകൾ കിടക്കുന്നത്. ഇവിടം വരെയും അദ്ദേഹം എങ്ങനെയാണ് എത്തിയതെന്നോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നോ പിന്നീടുള്ള തിരച്ചിലിൽ ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. ഒരു കാര്യം മാത്രം അറിയാൻ സാധിച്ചു, അയാളിപ്പോൾ ജീവനോടെ ഇല്ല എന്നും അദ്ദേഹത്തിന് വനത്തിലെ ഏതോ ഒരു മൃഗം ഭക്ഷണമാക്കിയെന്നോ അല്ലെങ്കിൽ ബലിഷ്ഠമായ ആനകളുടെ കോപത്തിനേരെയായി തീർന്നുവെന്നോ കണക്ക് കൂട്ടേണ്ടതായി വന്നു. മിച്ചം വന്ന അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തുണ്ടുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് ഉച്ചയായതോടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഔദച്ചാച്ചൻ ഞങ്ങളോട് ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. ഇന്നലെ ഞാനിത് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇനിയും എന്തിനാണ് നിങ്ങളിൽ നിന്നത് മറച്ചു വയ്ക്കുന്നത്? ഞാൻ രാത്രി മുഴുവൻ ആലോചിച്ചു. എന്നാൽ ഇന്ന് അത് പറഞ്ഞേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ചാച്ചൻ ചോദിച്ചു, എന്താണ്, എന്ത് കാര്യമാണ് ഔദ പറയാനുള്ളത്? എനിക്ക് ആകാംക്ഷയേറി. നമ്മൾ ഇന്നലെ കണ്ട ആ വേട്ടക്കാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച ആ പാണ്ടി, ആ വേട്ടക്കാരൻ, ആ പോച്ചർ. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. തങ്കവേലുവിൻ്റെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? അതെ അതെ, തങ്കവേലു തന്നെ. അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അന്ന് നിങ്ങളെ ഭയപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറയാതിരുന്നതാണ്. ഇനിയും പറയാതിരുന്നാൽ അത് ശരിയാവൂല. നിങ്ങൾക്ക് ആ കിഴക്കേപ്പാട്ട് കുട്ടിച്ചനെ അറിയത്തില്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇയാളെപ്പറ്റി. അത് ഞാൻ പറയണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു ഇന്നലെ മുഴുവൻ. എന്നാൽ അത് നിങ്ങളോടും പങ്കുവെക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കുറേ പേടിപ്പിടിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. കുട്ടിച്ച നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അതിൽ കൂടുതലും. അവൻ ഭയം മൂലം ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. അതിൽ പലതും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇവിടേക്ക് എത്തിയ ആ സമയങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. വനത്തിൽ കയറി പലരും മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ടെന്നും അതിന് വേണ്ടത്ര അനുമതിയില്ല എന്നും ലൈസൻസ് ഇല്ലാത്ത ഗണ്ണുമായിട്ടാണ് അവർ വനത്തിലേക്ക് കയറുന്നതെന്നും അവർ പറഞ്ഞു. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു. അതുമാത്രമായിരുന്നില്ല, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വനത്തിൽ ആനവേട്ട പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ആനകളെ വേട്ടയാടണമെങ്കിൽ
ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് വേണം. ഇല്ല എങ്കിൽ അതിനവർ സമ്മതിക്കുകയില്ല. കണ്ടെത്തിയാൽ കനത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോയത്. ഈ സമയത്താണ് അയാൾ എന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അന്ന് നമ്മുടെ ഈ ഗ്രാമം ഇത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സെറ്റിൽമെൻറ് മാത്രമായിരുന്നു. കാടുകളും മലകളും എല്ലാം വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നുവല്ലോ അത്. ആ സമയങ്ങളിൽ ഇവിടേക്കെത്തിയ ആ കുട്ടിച്ചൻ നമ്മൾ മുന്നേ കണ്ട ആ തങ്കവേലുവുമായി വനത്തിനുള്ളിൽ വേട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഇയാൾ ഇവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ ഈ ഭാഗങ്ങളിൽ തമ്പടിച്ച ഒരാളായിരുന്നു. അങ്ങനെ പതിയെ പതിയെ കൂട്ടുകാരാകുകയും അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെയും വേട്ടയ്ക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഭയപ്പെടുന്ന കാഴ്ചകളായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അയാൾ പറഞ്ഞത് പ്രകാരം ഇയാൾക്ക് ആനയെ ട്രാക്ക് ചെയ്യുവാൻ വല്ലാത്ത ഒരു കഴിവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ അന്ന് ഏകദേശം 18 അടുത്ത് ആളുകളുണ്ടായിരുന്നു. കൂടുതലും അയാൾ ടാർഗറ്റ് ചെയ്യുന്നത് കൂട്ടമായി എത്തുന്ന ആനക്കൂട്ടങ്ങളെയാണ്. അങ്ങനെ കൂട്ടത്തിൽ നിന്നും നിരവധി കൊമ്പന്മാരെ അയാൾ വെടിവെച്ചിടും. അയാൾ മാത്രമായിരിക്കുകയില്ല ഒരു സമയം നിറയൊഴിക്കുക. അയാളുടെ കൂട്ടത്തിൽ ഏകദേശം 10-18 ആളുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ മിക്ക ആളുകളുടെ കൈവശവും റൈഫിലുകളുണ്ട്. തങ്ങൾ മുന്നിൽ കാണുന്ന കൊമ്പന്മാർക്ക് മേൽ പറ്റിയ ലക്ഷ്യം സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിനു ശേഷം വെടികുതിർക്കുകയാണ് പതിവ്. ഓടുന്ന കൊമ്പന്മാരുടെ പുറകിൽ ഓടുകയും പറ്റുന്ന വേഗത്തിൽ എത്തുകയും അവരുടെ മസ്തകത്തിലേക്ക് വെടികുതിർക്കുകയും ചെയ്യും. ഇല്ലാത്ത പക്ഷം മാരകമായ മുറിവുകൾ സമ്മാനിച്ചുവിടും. അങ്ങനെ മാരകമായ മുറിവുകൾ ഏൽക്കുന്ന ആനകൾ അധിക ദൂരം ചെല്ലാതെ രക്തം മാറുന്നോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയോ മരിച്ചു പോകുകയോ ചെയ്യും. അങ്ങനെ ചത്തു വീഴുന്ന ആനകളെയും അവർ ട്രാക്ക് ചെയ്ത് പിടിക്കുകയും അവയുടെ കൊമ്പുകളും ഊരിയെടുക്കുകയും ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസം അദ്ദേഹം ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലേക്ക് വന്നു. ആവശ്യമായ സാധനങ്ങളും മറ്റും അവിടെ നിന്ന് വാങ്ങിച്ച് കുട്ടിച്ചനെയും അവർക്കൊപ്പം വനത്തിലേക്ക് ക്ഷണിച്ചു. ഇന്നൊരു ആനവേട്ടയ്ക്ക് പോകുന്നുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്നും അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് താല്പര്യമെല്ലാം ഉണ്ട്, എന്നാൽ എനിക്ക് റൈഫിലുകളില്ല, ഇനി കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്കൊപ്പം പോരൂ, നിങ്ങളെ നല്ലൊരു കാഴ്ച തന്നെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങളൊരു ആനക്കൂട്ടത്തെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത ഒരു ആനവേട്ട തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം. ഈ വാക്കായിരുന്നു അന്ന് അയാൾ അയാൾക്ക് നൽകിയത്. കുട്ടിച്ചൻ ഒന്നും ഓർത്തില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾക്കൊപ്പം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അയാളും കുട്ടിച്ചനും അയാളുടെ സംഘങ്ങൾക്കൊപ്പം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അന്ന് രാത്രിയിൽ അയാളുടെ സെറ്റിൽമെൻറ്റിൽ അവർ താമസിച്ചു. സെറ്റിൽമെൻ്റ് എന്ന് പറയാൻ മറ്റൊന്നുമില്ല, വനത്തിനുള്ളിൽ എവിടെയെങ്കിലും എല്ലാം താമസിക്കും. ആനകളും മറ്റു മൃഗങ്ങളും അടുത്തേക്ക് അടുക്കാതിരിക്കുവാൻ വേണ്ടി അവർ താമസിക്കുന്ന സെറ്റിൽമെൻറ്റിൻ്റെ നടുക്കായി കമ്പുകളും മറ്റും കൂട്ടിയിട്ട് ഒരു വലിയ തീ കത്തിക്കും. അതിനു ചുറ്റും അവർ കിടന്നുറങ്ങും. അവർ കിടന്നുറങ്ങുമ്പോൾ 2-3 പേർ അവർക്ക് കാവൽ നിൽക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പുലർച്ചെയാകുമ്പോഴേക്കും അവർ ആനകളെ ട്രാക്ക് ചെയ്യുവാൻ തുടങ്ങും. വൈകുന്നേരമാകുമ്പോഴേക്കും ആനക്കൂട്ടത്തെ അവർ ട്രാക്ക് ചെയ്യുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അന്ന് അവർ പുലർച്ചെ എഴുന്നേറ്റു, പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തു, ലഘുവായ രീതിയിൽ ഭക്ഷണവും കഴിച്ചു. കുട്ടിച്ചൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ മാനിൻ്റെയോ മറ്റേതോ ജീവിയുടെയോ മാംസമായിരുന്നു അന്ന് പ്രഭാതത്തിൽ കഴിക്കുവാൻ പ്രാതലായി കിട്ടിയത്. അതാവോളം അവർ ആഹരിച്ചു. അതിനുശേഷം അവർ തങ്ങളുടെ റൈഫിലുകൾ എടുത്തുകൊണ്ട് തങ്കവേലുവിനെ പിന്തുടർന്നുകൊണ്ട് ആനയെ ട്രാക്ക് ചെയ്യുവാൻ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. മലഞ്ചെരിവിലൂടെ മലയിറങ്ങി താഴ്വാരയിലേക്കാണ് അവർ സഞ്ചരിച്ചെത്തിയത്. അങ്ങനെ അവർ ആനക്കൂട്ടങ്ങളുടെ ട്രാക്കുകൾ കണ്ടെത്തുകയും അതിനെ പിന്തുടർന്നുകൊണ്ട് മൈലുകളോളം സഞ്ചരിച്ച് വനത്തിനുള്ളിലൂടെ ഒഴുകുന്ന ഒരു അരുവിയുടെ തീരത്തെത്തുകയും ചെയ്തു. അവർ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ വലിയ അരുവിയിലേക്ക് ഇറങ്ങി കുളിക്കുന്ന ആനക്കൂട്ടത്തെ അവർ കണ്ടു. പിന്നെ അവിടെ ആസൂത്രണങ്ങളായിരുന്നു. പലരും പല വഴിക്കായി പിരിഞ്ഞു. പലരും പല സ്ഥലങ്ങളിലായി സുരക്ഷിതമായിരുന്നു. മരങ്ങൾക്ക് മുകളിലും കുറ്റിക്കാടുകൾക്കിടയിലും അവർ പതുങ്ങിയിരുന്നു. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് പോയ കുട്ടിച്ചൻ ഉണ്ടായിരുന്നത് തങ്കവേലിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിന് ആനകളെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഭയാനകമാണ്. അത് നമ്മളെ പേടിപ്പെടുത്തും. അതുപോലെ കുട്ടിച്ചനും അയാളുടെ മുഖഭാവങ്ങൾ കണ്ട് ഭയന്നിരുന്നു. അയാൾ പറഞ്ഞത് പ്രകാരം ഒരു കടുവ എങ്ങനെയാണോ ഒരു ഇരയെ പിടിക്കുവാൻ പോകുന്നത്, അപ്പോൾ ആ കടുവയുടെ മുഖത്തുണ്ടാകുന്ന ചേഷ്ടകളുണ്ടല്ലോ, അതെല്ലാം അയാൾക്ക് മുഖത്ത് കാണുവാൻ സാധിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ അവർക്ക് വേണ്ട കൊമ്പന്മാരെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലായി പതുങ്ങിയിരുന്നു. അതിലൊരുവൻ വെടിപൊട്ടിച്ചു. ആനകൾ ഇളകുകയും ചിഹ്നം വിളിച്ചുകൊണ്ട് ആ അരുവിയിൽ നിന്നും വനത്തിനുള്ളിലേക്ക് ഓടുകയും ചെയ്തു. വനത്തിനുള്ളിലേക്ക് ഓടിപ്പോയത് മറഞ്ഞിരിക്കുന്ന ആ വേട്ടക്കാർക്കിടയിലൂടെയായിരുന്നു. ലക്ഷ്യം വെച്ച ഓരോ കൊമ്പന്മാരെയായി അവർ വെടിവെച്ചിട്ടുണ്ട്. ആ വെടിയുടെ ശബ്ദം ആനകളെ മസ്ത് പിടിപ്പിച്ചിട്ടുണ്ടാകാം. അവർ ചിഹ്നം വിളിച്ചുകൊണ്ട് പാഞ്ഞോടി. അങ്ങനെ കുതിച്ചോടി വന്ന ഒരു കാട്ടാന കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഒരു വേട്ടക്കാരനെ കാണുകയും
അയാളെ ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മറ്റൊരുവനെ മരത്തോട് വെച്ച് ചേർത്തു. എന്നിട്ടും കളിയടങ്ങാത്ത ആനകൾ ആ വനമാകെ ഇളക്കി മറിച്ചുകൊണ്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് പോയി. അവിടെ ഇവിടെയായി സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ മറഞ്ഞിരുന്ന വേട്ടക്കാർ അവർ ലക്ഷ്യം വെച്ച കൊമ്പന്മാർക്ക് നേരെ വെടിയുതിർത്തു. അന്ന് ഏകദേശം 4 കൊമ്പന്മാരെയാണ് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന സംഘാംഗങ്ങൾ വെടിവെച്ചിട്ടത്. പിന്നെ അവസാനം വന്നത് അയാളുടെ ഊഴമായിരുന്നു. ഒരു കടുവ തൻ്റെ ഇരയ്ക്ക് പിന്നാലെ പായുന്നത് പോലെ ആനകൾക്കൊപ്പം മാറി അയാൾ കുതിച്ചോടി. അയാളുടെ ഓട്ടം കണ്ട് ഞാനും അയാൾക്കൊപ്പം കൂടി. സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിയപ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് ഭയന്ന് വിറച്ച് കയറി ഒളിച്ചു. ആ കൊമ്പിൽ ഇരുന്നു കൊണ്ട് അയാളുടെ ഓട്ടവും ചാട്ടവും എല്ലാം എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ഒരു കടുവ എങ്ങനെയാണോ തൻ്റെ ഇരയെ പിന്തുടരുന്നത്, അതുപോലെ ആ ശൗര്യത്തോടെ അയാൾ ആനയുടെ പിന്നാലെ കുതിച്ചോടി. മരങ്ങൾക്കിടയിലൂടെയും തിക്കാടുകൾക്കിടയിലൂടെയും അയാൾ കുതിച്ചോടി. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന റൈഫിളെടുത്ത് ഒരാനയുടെ മസ്തകത്തിന് നേരെ ചൂണ്ടുകയും ഇതെല്ലാം അവിടെ സംഭവിച്ചത് മീറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെയായിരുന്നു. അതൊരു കൊമ്പൻ ചരിഞ്ഞതും മറ്റാനകൾ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയതും അറിഞ്ഞുകൊണ്ടായിരിക്കണം താൻ വളരെ വേഗം തന്നെ തൻ്റെ തോക്ക് റീലോഡ് ചെയ്ത് അവയ്ക്ക് നേരെ വീണ്ടും വെടിയുതിർത്തത്. ആ വെടിയൊച്ചയും പുകയും തീപ്പൊരിയും കണ്ടുകൊണ്ടായിരിക്കണം ആനക്കൂട്ടം തനിക്കെതിരെ ഓടി വരാതെ മാറി മറ്റൊരു ദിശയിലൂടെ വനത്തിനുള്ളിലേക്ക് ഓടി മറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉച്ചത്തിലെ അട്ടഹാസങ്ങളായിരുന്നു. കുട്ടിച്ചൻ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു അയാൾ കടന്നുപോയതെന്നാണ്. ആനക്കൂട്ടങ്ങൾ തന്നെ കണ്ടിരുന്നുവെങ്കിൽ തന്നെ ഉറപ്പായും ചവിട്ടി മെതിക്കുമായിരുന്നുവെന്നും അയാൾ പറഞ്ഞു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞു. പിന്നെ ചത്തുകിടക്കുന്ന ആനകൾക്കരികിലേക്ക് പോയി. അതിനുശേഷം മാത്രമാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് മരിച്ചുപോയ ആളുകൾക്കരികിലേക്ക് പോയത്. ഏകദേശം 2 പേരെയാണ് ഇന്നത്തെ ദിവസം കൊണ്ട് അയാൾക്ക് നഷ്ടമായിരിക്കുന്നത്. അവരുടെ ശരീരം പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിൽ ആനക്കൂട്ടങ്ങളാക്കി തീർത്തിരുന്നു. ആനകളുടെ തുടരെയുള്ള കാലടികൾ ശരീരവും മണ്ണും തമ്മിൽ ചേർത്തിരുന്നു. മരത്തിലേക്ക് വെച്ചു ചേർത്ത ആളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ശവശരീരങ്ങൾ അവർ എടുത്ത് ആ വനത്തിൽ തന്നെ കുഴിച്ചു മൂടി. അവർക്ക് വേണ്ട ആദരങ്ങളും മറ്റും നൽകുകയും ചെയ്തു. അതിനുശേഷം അയാൾ കുട്ടിച്ചോട് പറഞ്ഞ വാചകങ്ങളാണ് അയാളെ കൂടുതലും ഭയപ്പെടുത്തിയത്. വനത്തിനുള്ളിലേക്ക് ഉപജീവന മാർഗം തേടി വന്നവരാണിവർ. ജീവിതത്തിൽ വിജയിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. പല കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് പലതരം കഷ്ടതകളിലൂടെ അവർ കടന്നുപോയി. എന്നിട്ടൊന്നും അവർക്ക് ജീവിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം അവരുടെ ഗതി ഇങ്ങനെയുമായി. പുതുതായി ഞങ്ങളുടെ സംഘത്തിലേക്ക് ചേർന്നവരായിരുന്നു അവർ. വേട്ടയാടുന്ന രീതികളെപ്പറ്റി യാതൊന്നും അറിയാത്തവരായിരുന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ചേരുന്നതിന് മുന്നേ ഞാൻ അവരോട് ചോദിച്ചതാണ്, നിങ്ങൾക്കിതിനു മുന്നേ വേട്ടയാടി ശീലമുണ്ടോ എന്ന്. അവർ അപ്പോൾ എന്നോട് കള്ളം പറഞ്ഞു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചത്. താങ്കളോട് ഞാൻ ചോദിച്ചു, താങ്കൾ എന്നോട് സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നത്. കുട്ടിച്ചൻ അപ്പോൾ അയാളോട് ചോദിച്ചു, ഇവരുടെ ശവശരീരങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കണ്ടേയെന്ന്. അപ്പോൾ അയാൾ തികച്ചും കൗതുകകരമായ മറുപടിയാണ് അത്രേ നൽകിയത്. അതിങ്ങനെയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് ഈ വനങ്ങളിലാണ്. ഞങ്ങളുടെ വീടും സ്ഥലവുമെല്ലാം ഈ വനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ ഞങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയല്ലേ ഉചിതം? അവരുടെ ശരീരം ഈ മരങ്ങൾക്കും ഈ ചെടികൾക്കും വളമായി തീരട്ടെ. പശ്ചാത്താപം ഒട്ടുമില്ലാതെ ഇത്രയും പറഞ്ഞതിന് ശേഷം തൻ്റെ അരയിൽ സൂക്ഷിച്ച മൂർച്ചയേറിയ മഴുവെടുത്തുകൊണ്ട് താൻ വെടിവെച്ചിട്ട ആനയുടെ അരികിലേക്ക് പോകുകയും അതിൻ്റെ കൊമ്പുകളുള്ള ഭാഗം വെട്ടിപ്പൊളിച്ച് ആ രക്തം പുരണ്ട കൊമ്പുകൾ അയാൾ ഊരിയെടുക്കുകയും ചെയ്തു. ആദ്യമെല്ലാം കുട്ടിച്ചൻ കരുതിയിരുന്നത് ഇങ്ങനെ വെടിവെക്കുന്ന ആനയുടെ കൊമ്പുകൾ മൂർച്ചയേറിയ വാളുകളും മറ്റും ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണെന്നാണ്. അങ്ങനെയല്ല എന്നറിഞ്ഞത് അന്നാണെന്നും അയാൾ പറഞ്ഞു. അവയുടെ തല വെട്ടിക്കീറിയാണ് ആ കൊമ്പുകൾ ഊരിയെടുക്കുന്നത്. നമ്മൾ പുറമേ കാണുന്ന അത്രയും നീളമൊന്നുമല്ല ആ കൊമ്പുകൾക്കുള്ളത്. ഉള്ളോട്ട് വീണ്ടുമുണ്ട്. അത് മൂടോടെ പിഴുതെടുക്കുവാൻ വേണ്ടിയാണ് അത്രയും വലിയ ക്രൂരതകൾ അവർ ചെയ്യുന്നത്. രക്തമൊലിക്കുന്ന ആ കൊമ്പുകൾ കണ്ടുകൊണ്ട് എനിക്കവിടെ നിൽക്കുവാൻ സാധിച്ചില്ല. പിന്നീടൊരിക്കലും അയാൾ അവർക്കൊപ്പം ആ വനത്തിലേക്ക് വേട്ടയാടുവാൻ വേണ്ടി പോയില്ല. അയാളെ കാണുവാൻ തന്നെ അയാൾ ഭയന്നിരുന്നു. പിന്നീടും നിരവധി തവണ കുട്ടിച്ചനെ അയാൾ വിളിച്ചിരുന്നു. അപ്പോഴെല്ലാം ഓരോ ഒഴിവ് കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അങ്ങനെ ഒരു രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ വാറ്റചാരായം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ കഥകളെല്ലാം അയാൾ എന്നോട് പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ആ വെടിയൊച്ച കേട്ട സമയം തന്നെ ഞാൻ നിങ്ങളെ തടുത്തത്, തിരിഞ്ഞു പോകുവാൻ തയ്യാറെടുത്തത്. അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അയാൾക്കരികിലേക്ക് പോകുവാൻ സമ്മതിച്ചത്. അങ്ങനെയാണ് ഒന്നും അറിയാത്ത പോലെ അയാളെ കാണുവാനും അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാനും
നമ്മുടെ ഗ്രാമത്തിൽ നിന്നും കാണാതായ അയാളെപ്പറ്റി ചോദിക്കുവാനും തുനിഞ്ഞത്. ആ, എന്തായാലും അറിഞ്ഞത് നന്നായി. നമ്മൾ എന്താണ് ഗ്രാമത്തിൽ പോയി പറയുവാൻ പോകുന്നത്? അവനെ കണ്ടില്ല എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അവൻ്റെ ശരീരം കടിച്ചെടുത്തുകൊണ്ട് പോയെന്നും എന്താണ് നിങ്ങൾ പറയുവാൻ പോകുന്നത്? ഔദ, അവിടെ നടന്ന കണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് പറയാം. അല്ലാതെ മറ്റെന്തു പറയുവാനാണ്? നമ്മൾ 4-5 ദിവസമായി അവൻ്റെ ശരീരം തിരയുന്നു, അതൊന്നും കാണുവാനില്ല. എൻ്റെ ബലമായ സംശയം ഏതെങ്കിലും ഒരു കടുവയോ പുലിയോ അവൻ്റെ ശരീരം ഇതിനോടകം ആഹരിച്ചു കാണുമെന്നാണ്. അത് തന്നെ അവരോട് പറയാം. പക്ഷേ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അതൊന്നുമല്ല. അവൻ എന്തിനാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചത്? മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമോ? അതെന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഔദ തൊമ്മിയോട് പറഞ്ഞു. തൊമ്മി പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് അവർക്ക് പിന്നാലെ ഞാനും അവരെ അനുഗമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുവാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. പുതിയൊരു വീഡിയോമേ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.